여러분, 은희도 넘어스카라. നമ്മുടെ കേരളത്തിൽ നിരവധി ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ഇവിടുത്തെ ഇസ്ലാമിക മതമൌലികവാദ സംഘടനകളും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഓരോ കൊലപാതകങ്ങളും നടക്കുന്ന സമയത്ത് ഇത് അവസാനത്തേതായിരിക്കാം, അല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മളും അതുപോലെ തന്നെ ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പല രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കാറുണ്ട്. ഇപ്പൊ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ആർ എസ് എസിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സമയത്തും, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആർ എസ് എസിന്റെ പ്രവർത്തകരെ കൊലപ്പെടുന്ന സമയത്ത് ആർ എസ് എസിന്റെ പ്രവർത്തകരുടെ പേരിൽ നിലവിലുള്ള കേസുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ പോപ്പുലർ ഫ്രണ്ടിനെയും അല്ലെങ്കിൽ എസ് ഡി പി എയും പലപ്പോഴായിട്ട് വെള്ള പൂശുന്നതിനായിട്ട് ശ്രമിക്കാറ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിൽ ഈ എസ് ഡി പി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ തഴച്ചു വളരുന്നതിനും പൊതു രംഗത്ത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പൂർണ്ണമായിട്ടും ഭീഷണിയായിക്കൊണ്ട് ഇവർ ഓരോ ദിവസവും ഇവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് വരാനുള്ള കാരണം അത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും. നമ്മുടെ സംസ്ഥാനത്ത് മാറി മാറി ഭരിക്കുന്ന സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ രാജ്യവിരുദ്ധ സംഘടനയുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ഒരു തരത്തിലുള്ള നടപടിയും ഇന്നേ വരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് നിരവധി തവണ അവർ നടത്തിപ്പോന്നിട്ടുള്ള ഹിന്ദു സംഘടനാ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. 1994 ഡിസംബർ മാസം 4-ാം തീയതി ഗുരുവായൂർ തൊഴിയൂരുള്ള ഒരു സംഘപ്രവർത്തകനായിട്ടുള്ള സുനിൽകുമാർ എന്ന് പറയുന്ന, തൊഴിയൂർ സുനിൽകുമാർ എന്ന് അറിയപ്പെടുന്ന ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പുലർച്ചെ 2 മണിക്കെത്തി അതിക്രൂരമായിട്ട് ഒരു സംഘം ആളുകൾ കൊലപ്പെടുത്തിയിരുന്നു. ആ കൊലപാതകത്തിന് ശേഷം 9 CPM പ്രവർത്തകർക്ക് നേരെ എതിരെ കേസെടുക്കുകയും അത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന ഒരു നിലപാടെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കുറ്റപത്ര സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. പക്ഷെ ഈ ഒരു വിധി വന്നതിന് ശേഷവും യഥാർത്ഥത്തിൽ 2012 ഈ ഒരു വിധിയെ മരവിപ്പിച്ചുകൊണ്ട് ആ കേസ് പുനരന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കേസ് പുനരന്വേഷിച്ച ഒരു സമയത്ത് ഈ 1994 നടന്ന ഈ ഒരു കേസിലെ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടത് 25 വർഷത്തിന് ശേഷമാണ്. ജമിയത്തുൽ ഹിസ്ഹാനിയ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടന, ഒരു തീവ്രവാദ സംഘടനയുടെ 3 പ്രവർത്തകരെയാണ് 2019 ഈ ഒരു വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തത്. 25 വർഷങ്ങൾക്ക് അപ്പുറത്തേക്കാണ് ഈ ഒരു കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമാവും നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി ഭീകരവാദ സംഘടനകളുടെ ഭാഗമായിക്കൊണ്ട് എസ് ഡി പി യും പോപ്പുലർ ഫ്രണ്ടും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരകളിൽ ഇതിലെ യഥാർത്ഥ പ്രതികളും ഇതിന് നേതൃത്വം നൽകിയ യഥാർത്ഥ നേതാക്കന്മാരും ഈ സംഘടനകളുടെ കാര്യകർത്താക്കൾ ആരും തന്നെ ഈ കൊലപാതകങ്ങളിലൊന്നും തന്നെ പ്രതികളാവുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവസാനമായിട്ട് നമ്മൾക്കറിയാം ആലപ്പുഴ ജില്ലയിലെ ഒരു ബി ജെ പി നേതാവായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും മുന്നിലിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരുന്നു. ഇത് ഈ ഒരു കൊലപാതകം നടന്നപ്പോഴും അത് സംസ്ഥാന വ്യാപകമായിട്ട് ചർച്ച ചെയ്തപ്പോഴും ഒന്നും തന്നെ എസ് ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് കൊലപാതകം നടത്തിയിരിക്കുന്ന, ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നേതാക്കന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്യാതെ ഇപ്പോഴും അവർ സുരക്ഷിതമായിട്ട് സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ നിരന്തരമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ പലപ്പോഴായിട്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് അവർ ഇവിടെ എന്തോ ഒന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരു ഹിന്ദു സംഘടനയ്ക്കും സാധിക്കില്ല. ഇത് ഞങ്ങൾ പൂർണ്ണമായിട്ടും, അത് ഈ കേരളം എന്ന് പറയുന്ന മണ്ണ് അത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടെ ആധിപത്യം തുടർന്നു പോകും, ഇതിനെതിരെ നിൽക്കുന്ന ഏതൊരു കാര്യകർത്താക്കളെയും ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള തരത്തിലേക്കുള്ള ഒരുപാട് നിലപാടുകളുമായിട്ട് അവർ പരസ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും പോലീസും സംസ്ഥാന സർക്കാരും ഇതിനെതിരെ ഒരു ശബ്ദം പോലും എടുക്കാതെ, അവർക്കെതിരെ നടപടി എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം ജില്ലാ കോടതിയുടെ ഒരു അഡീഷണൽ ജില്ലാ കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. 2020 മെയ് മാസം 31-ാം തീയതി വിനോദ് എന്ന് പറയുന്ന ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്, അദ്ദേഹത്തിന്റെ സഹോദരൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംഘപ്രവർത്തകനുമായിട്ടുണ്ടായ വാക്കേറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ വ്യക്തിയെ വീട്ടിൽ നിന്ന് ഇത് പരിഹരിക്കാം, ഈ വിഷയം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ വിളിച്ചു വരുത്തിക്കൊണ്ട് അതിക്രൂരമായിട്ട് വെട്ടിക്കൊളപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്.
ഇതിൽ കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ കേസിൽ 11 പ്രതികളാണുള്ളത്. 4 പ്രതികളെ മാത്രമാണ് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നതെന്ന്. ഈ 4 പ്രതികളെയും കോടതി കഴിഞ്ഞ ദിവസം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഈ ഒരു വിധി വന്നപ്പോഴും 7 പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രതികൾ എവിടെയോ വളരെ സുരക്ഷിതമായിട്ട് അവർ സുഖലോലുപന്മാരായിട്ട് ഒരു പാവപ്പെട്ട ഒരു ഹിന്ദു സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടും അവർ അതിസുരക്ഷിതമായിട്ട് ഇവിടുത്തെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ അല്ലെങ്കിൽ പോലീസിന് പിടികൂടാൻ സാധിക്കാത്ത തരത്തിൽ സുഖകരമായിട്ട് എവിടെയോ ജീവിച്ചു പോവുകയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ടാണ്, ഇതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് ഈ വീഴ്ച ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകൾ നിരന്തരമായിട്ട് ഹിന്ദു സംഘടനാ പ്രവർത്തകരെയും സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളെയും ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. കാരണം അവർക്ക് ഒരു രീതിയിലുമുള്ള പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനോ ഭരണകൂടത്തിനോ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന പനമണ്ണ സ്വദേശിയായിട്ടുള്ള വിനോദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനമായിട്ട് അതിൽ 4 പ്രതികളെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ച ശേഷവും പിടികൂടാതെ നിൽക്കുന്ന 7 പ്രതികളുടെ കാര്യത്തിൽ പോലീസിന്റെ നിലപാട് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ നമ്മൾക്ക് ഇതിൽ ഭീകരവാദ സംഘടനകളായിട്ടുള്ള SDPക്കും പോപ്പുലർ ഫ്രണ്ടിനും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനിടയിലും അല്ലെങ്കിൽ പോലീസിനിടയിലും ഉള്ള സ്വാധീനം അത് എത്രത്തോളമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്തേ.